अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानन्दमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालयेश मनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथंगे पुत्रन् गणपति हा तंडे कैगलाल तीर्थ ग्रंथम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्म जन्नु स्वंदम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेतुरु भासुर चरितम् भारतम् भाग्यम् यन्नतु कृष्णन् तन् संभावनयन्नतु निश्चयम् भारतम् महाभारतम् भारतम् अमृत सागरम् ரணவேதிகையில் ரத்தம் கொண்டொரு ரங்கம் தீர்த்தொரி நாடகம் ரட்சகனாய் கிருஷ்ணன் என்னொரு லட்சியம் நல்கும் புஸ்தகம் பாரதம் महाभारतम् भारतम्
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരത കഥാകഥനം 71-ാമത്തെ ദിവസം യുദ്ധഭൂമിയിലൂടെയാണ് നമ്മുടെ ഈ കഥാകഥനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തുമുള്ള നിരവധി യോദ്ധാക്കളുടെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധമുറകൾ വേദവ്യാസ മഹർഷി അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഭീഷ്മ പിതാമഹന്റെ പതനവും പിന്നീട് ദ്രോണാചാര്യരുടെ സർവ്വസൈന്യാധിപത്യവും നമ്മൾ ഇന്നലെ കേട്ടു. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ വൻപട ആ യുദ്ധക്കളത്തിൽ തോറ്റോടുന്നു. അവിടെ പാണ്ഡവ സൈന്യത്തിന് നേരെ ഈ സമയത്ത് വൃഷസേനൻ ഏകനായി അസ്ത്രമാരി തീർത്തു എന്നാണ്. ആ രഥിയുടെ പ്രചണ്ഡാസ്ത്രങ്ങൾ അർക്കന്റെ ചുട്ടുപഴുത്ത രശ്മികൾ പോലെയാണ് പാണ്ഡവന്മാർക്ക് നേരെ പ്രഹരിച്ചത്. ശതാനീകനും പാഞ്ചാലിപുത്രനും കർണപുത്രനായിരിക്കുന്ന വൃഷസേനോട് പോരടിച്ച് അവനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടിയപ്പോ വൃഷസേനെ രക്ഷിക്കാൻ അശ്വത്ഥാമാവും മറ്റ് കൗരവ മഹാരഥന്മാരും എത്തി. ദ്രൗപദീപുത്രന്മാർക്ക് നേരെ അവർ അസ്ത്രമാരി തീർത്തു. ഉടനെ പാണ്ഡവന്മാർ തങ്ങളുടെ പുത്രന്മാരെ രക്ഷിക്കാൻ അവിടെ വന്നു. പിന്നെ അവിടെ നടന്നത് ദേവാസുരതുല്യമായ മഹാസംഘട്ടനം. അവിടെ പറയുന്നു, ആകാശത്തിൽ ഖഡ്ഗങ്ങൾ സർപ്പങ്ങളെപ്പോലെ പോരാടി എന്നാണ്. കാലസൂര്യന്മാരെ പോലെ ഭീമൻ, കർണൻ, കൃപര്, അശ്വത്ഥാമാവ്, സാത്യകി, പാർശ്വതൻ തുടങ്ങിയവർ യുദ്ധഭൂമിയിൽ ജ്വലിച്ചു. അലയടിക്കുന്ന മഹാസമുദ്രം, ധർമ്മജന്റെ മഹാസൈന്യം മഹാരഥന്മാരോട് കൂടിയ അസംഖ്യം പേരെ കൊന്നൊടുക്കി. ശത്രുവിന്റെ ആഘാതമേൽക്കാൻ കരുത്തില്ലാതെ പിന്തിരിഞ്ഞോടുന്ന തന്റെ സൈനികരെ ദ്രോണര് വിളിച്ചു പറഞ്ഞു നിർത്താൻ നോക്കി, സാധിച്ചില്ല. പിന്നീട് ദ്രോണൻ തന്റെ പെരുമ്പടയുമായി യുധിഷ്ഠിരനെ പിടിച്ചടക്കുക എന്ന തന്റെ ആ പ്രതിജ്ഞ പാലിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ദ്രോണര് യുധിഷ്ഠിരന്റെ പടയെ ഭേദിച്ചു. മഹാരഥന്മാരായ ഉത്തമൌജസ്, നകുലൻ, സഹദേവൻ, ശിഖണ്ഡി, ദ്രൗപദിയുടെ മക്കള്, സാത്യകി, വിരാടൻ എന്നിവർക്കൊക്കെ അവർക്കെതിരെ അതിഘോരമായ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ധർമ്മജനെ പിടിക്കാൻ വേണ്ടി വരികയാണ് ദ്രോണാചാര്യര്. കേകയ പാഞ്ചാലവീരന്മാരെ വിരാടൻ, ശിബി, സാത്യകി, വ്യാഘ്രദത്തൻ, സിംഹസേനൻ യുധിഷ്ഠിരനെ രക്ഷിക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്തേണ്ടി വന്നു. സിംഹസേനൻ മഹാരഥന്മാരെ നടുക്കുന്ന തരത്തിൽ രഥിവര്യനായ ദ്രോണനെ എഴുതുകൊണ്ടിരുന്നപ്പോ സിംഹസേനന്റെയും വ്യാഘ്രദത്തന്റെയും ശിരസ്സുകൾ
ദ്രോണാചാര്യർ എഴുത് താഴെ വീഴ്ത്തി. പാണ്ഡവ സൈനിക പ്രവരന്മാര് അവരെ കൊന്നൊടുക്കി ഇങ്ങനെ കണ്ടപ്പോ ആ ദ്രോണാചാര്യര് യുധിഷ്ഠിരന്റെ തീർത്ഥാടനത്തിലേക്ക് വരികയാണ്. ധർമ്മപുത്രരുടെ സൈനികർ പരിഭ്രമിച്ചു, രാജാവിനെ കൊന്നു, രാജാവിനെ കൊന്നു ഉറക്കെ പറയാൻ തുടങ്ങി. ദുര്യോധനൻ ഇപ്പൊ തൃപ്തനാവും, ധർമ്മജനെ ദ്രോണൻ പിടിച്ച് അവന് നൽകും. ഇങ്ങനെ പടയാളികൾ ഉറക്കെ പറഞ്ഞപ്പോ ആ ഘോരമായ നാദം അവർ ഭയപ്പെട്ടു. അപ്പോഴാണ് അർജുനൻ ദാ ദ്രോണർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. സാക്ഷാൽ ഭഗവാൻ തെളിക്കുന്ന തേരിൽ ക്രോധാകുലനായി വരുന്ന അർജുനൻ, മഹാരഥന്മാരുടെ ചോരയും ഗജമാംസഖണ്ഡങ്ങളും നിറഞ്ഞൊഴുകുന്ന ചോരപ്പുഴ മറികടന്ന് ആചാര്യന്റെ പടയെ അസ്ത്രജാലങ്ങൾ കൊണ്ട് മൂടി അർജുനൻ. പാർത്ഥൻ ഇടതടവില്ലാതെ ഇത് അസ്ത്രസംഘാതങ്ങൾ കൊണ്ട് മണ്ണും മിണ്ണും ദിക്കുകളും കാണാതായി. എവിടെയും അസ്ത്രജാലം മാത്രം. അസ്ത്രജാലം കൊണ്ടുണ്ടാക്കിയ കൂരിരുൾ ഗാന്ധീവി ആ അർജുനൻ തീർത്തപ്പോ ആർക്കും ഒന്നും കാണാൻ പറ്റാണ്ടേയായി. സൂര്യൻ അസ്തപർവ്വതത്തിൽ അസ്തമിക്കുകൂടി ചെയ്തപ്പോ ശത്രു ഏത് മിത്രവേത് എന്നറിയാതെ അവർ കഷ്ടപ്പെട്ടു. ദ്രോണനും ദുര്യോധനനും സൈന്യത്തെ പിൻവലിക്കുക മാത്രമേ പിന്നെ നിവൃത്തിയുണ്ടായുള്ളൂ. അവർ ഭയന്ന് സൈന്യത്തെ പിൻവലിക്കണ കണ്ടപ്പോ ബീഭത്സു ആ പാർത്ഥൻ തന്റെ സൈന്യത്തെയും പിൻവലിച്ചു. പാണ്ഡവസൃഞ്ജയന്മാര് ആ സങ്കര വിജയത്തെക്കുറിച്ച് സാക്ഷാൽ ഭഗവാനോടൊപ്പം അർജുനൻ നേടിയ വിജയത്തെ അവരെല്ലാവരും പ്രശംസിച്ചു. അർജുനൻ സൈന്യങ്ങളോട് കൃഷ്ണനോടൊപ്പം സ്വശിബിരത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ ദാ ആ രഥത്തിൽ പാർത്ഥൻ സാക്ഷാൽ ഭഗവാനോടുകൂടി കടന്ന് വരുന്നു. സഞ്ജയൻ പറഞ്ഞു, ശിബിരത്തിൽ സൈന്യമെത്തിയപ്പോ ദ്രോണര് തല താഴ്ത്തി ദുര്യോധനോട് പറഞ്ഞു, ഇത് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതാണ്, അർജുനൻ ഉള്ളപ്പോ യുധിഷ്ഠിരനെ പിടിക്കാൻ എനിക്കെന്നല്ല ലോകത്തിൽ ആർക്കും സാധിക്കില്ല. കൃഷ്ണാർജുനന്മാരെ നേരിടുക അത് സുസാധ്യമല്ല. അതുകൊണ്ട് അർജുനനെ എങ്ങനെയെങ്കിലും അകലേക്ക് മാറ്റി നിർത്തണം. അർജുനനെ പോരിനായി വിളിച്ച് മാറ്റി നിർത്തി അവനോട് യുദ്ധം ചെയ്യുക. തന്റെ ശത്രുവിനെ കീഴ്പ്പെടുത്താതെ ഒരിക്കലും ധനഞ്ജയൻ മറ്റൊരാളുടെ നേർക്ക് തിരിയില്ല. ആ തക്കം നോക്കി ധർമ്മരാജനെ, ധർമ്മപുത്രരെ ഞാൻ അധീനപ്പെടുത്തും. ത്രികർത്ത രാജാവ് സഹോദരന്മാരുടെ കൂടെ മുമ്പിൽ വന്ന് ദ്രോണാചാര്യരോട് പറഞ്ഞു, അതേപോലെ ദുര്യോധനോടും പറഞ്ഞു, ഗാന്ധീവിയാൽ സദാ അപമാനിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട്. അവനോടുള്ള ക്രോധാഗ്നി കൊണ്ട് ഞങ്ങൾ വെന്തുരുകയാണ്. രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് അവനെ ഞങ്ങളുടെ നേരെ കിട്ടിയാൽ ഞങ്ങൾ വിടില്ല. അവനെ ഞങ്ങൾ നിയന്ത്രിക്കാം. അങ്ങനെ അങ്ങയ്ക്ക് മംഗളവും ഞങ്ങൾക്ക് യശസ്സും ഉണ്ടാകാം. ഞങ്ങൾ പാർത്ഥനെ യുദ്ധഭൂമിയിൽ അകലെ ഒരിടത്തേക്ക് കൊണ്ടുപോയി വധിക്കും. ഒന്നുകിൽ പാർത്ഥൻ അല്ലെങ്കിൽ ത്രികർത്തന്മാര്, ലോകത്തിൽ ഏതെങ്കിലും ഒന്നില്ലാതെയാവും തീർച്ച. ഇങ്ങനെ ദൃഢശപഥത്തോടെ ത്രികർത്തന്മാര്, സത്യരഥൻ, സത്യവർമാവ്, സത്യേഷു, സത്യവ്രതൻ, സത്യകർമ്മൻ തുടങ്ങിയവര് ദാ അവിടുന്ന് യാത്രയായി. അവിടെ ത്രികർത്തൻ സുശർമ്മ രാജാവ് ആവേള കവലീദ്ധന്മാരോടും മാദ്രേയന്മാരോടും ചേർന്ന് കുശപ്പുല്ലുകൊണ്ടുള്ള വസ്ത്രം, വിചിത്രമായ കവചങ്ങൾ ഒക്കെ നെയ്യ് പുരട്ടി ധരിച്ച് ജീവൻ ത്യജിച്ച് ജയം നേടാൻ പുറപ്പെട്ടു. സ്വർണം, പശുക്കള്, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ദാനം ചെയ്തു. അഗ്നി സ്പർശിച്ച് അവർ ശപഥം ചെയ്തു. അർജുനനെ യുദ്ധത്തിൽ വധിക്കാതെ പിന്തിരിയുകയോ അവന്റെ അക്രമത്തിൽ പേടിച്ച് പിൻവാങ്ങുകയോ ചെയ്താൽ ഞങ്ങൾക്ക് അസത്യം, ബ്രഹ്മഹത്യ, ഗുരുപത്നി പ്രാപിക്കൽ എന്നിയ ഘോര പാപികളുടെ നരകം ലഭിക്കട്ടെ. അവര് തെക്കോട്ട് മാറി പാർത്ഥനെതിരെ വെല്ലുവിളികൾ നടത്തി. പാർത്ഥൻ ധർമ്മപുത്രനോട് പറഞ്ഞു, രാജാവേ, പോരിന് വിളിച്ചാൽ പിന്മാറുക അത് പാടില്ലേ, എന്റെ വ്രതാണ്. സംശപ്തകരെ എന്നെ വെല്ലുവിളിക്കുന്നു. സുശർമൻ ഭ്രാതാക്കളോടുകൂടി എന്നെ പോരിന് വിളിക്കുന്നു. എനിക്കിവരെ കൂട്ടത്തോടെ വധിക്കാൻ അങ്ങ് അനുവാദം തരണം. അവരുടെ വെല്ലുവിളി സഹിക്കാൻ കഴിയണില്ല. എന്റെ ശത്രുക്കളെ കൊന്നെടുക്കാൻ അനുവദിക്കൂ. യുധിഷ്ഠിരൻ ഓർമ്മിപ്പിച്ചു, ദ്രോണരുടെ പ്രതിജ്ഞയെക്കുറിച്ച് ഉണ്ണി നിനക്കറിയില്ലേ. ആചാര്യന്റെ ആഗ്രഹം വിഫലമാവണം. ബലവാനും ശൂരനും അക്ഷീണനുമാണ് ദ്രോണാചാര്യർ. പ്രതിജ്ഞ ചെയ്തത് എന്നെ പിടികൂടുന്നാണ്. പറഞ്ഞു, അങ്ങയെ, യുദ്ധത്തിൽ സത്യജിത്ത് കാക്കുന്നതാണ്. ഈ പാഞ്ചാലൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആചാര്യന്റെ ആഗ്രഹം ഫലം അണിയുകയില്ല. ധർമ്മപുത്രരുടെ സമ്മതത്തോടെ ആ ഫൽഗുനനെ തഴുകി അവിടുന്ന്
ദാ ആശീർവദിച്ചു. അർജുനൻ അവിടുന്ന് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അവിടുന്ന് അതിഗംഭീരമായിട്ടുള്ള പോരാട്ടം, സംശക്തകന്മാരെ പോർരഥങ്ങളെ കൊണ്ട് അർദ്ധചന്ദ്രവ്യൂഹം ഉണ്ടാക്കി യുദ്ധസജ്ജരായപ്പോൾ അർജുനൻ ദാ അവർക്കെതിരെ യുദ്ധത്തിനായിട്ട് വന്നു. അവരുടെ മഹാനാദം ലോകം നിറഞ്ഞു തിങ്ങി എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിധ്വനി ഉണ്ടായില്ല അല്ലേ? എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിലാണോ പ്രതിധ്വനി ഉണ്ടാവുക? ഇത് അതുണ്ടായില്ല, ലോകം മുഴുവൻ നിറഞ്ഞു. അർജുനൻ ചിരിച്ചും കൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു, ദാ നോക്കൂ, മരിക്കാനായി പോരിന് വന്ന ആളുകളെ കരയേണ്ട വേളയിൽ ചിരിക്കണോ ഇവരെ? ഒന്നോർക്കുമ്പോൾ ഇവർക്ക് സന്തോഷിക്കാം, കാരണം ഇവർക്ക് വീരമൃത്യു വരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അർജുനൻ പൊന്നുകെട്ടിയ ദേവദത്തമെന്ന ശംഖെടുത്ത് ശക്തമായി ഒന്ന് ഊതി. സംശക്തവകന്മാര് ഈ ശംഖനാദം കേട്ടിട്ട് പോലും വിറച്ചുപോയി. കുറച്ചു നേരം മിണ്ടാതെ നിന്നു, പെട്ടെന്ന് ബോധം വന്നു. അവരെ ദാ ശസ്ത്രങ്ങൾ പാർത്ഥന് നേരെ വർഷിക്കുന്നു. ആ ശരവർഷത്തെ അർജുനൻ തകർത്തു ശത്രുപടയെ, അവിടെ അസ്ത്രമാരികൊണ്ട് നിറച്ചു അർജുനാസ്ത്ര സഹസ്രങ്ങൾ. അത് ദാ ശത്രുസേനയിലേക്ക് പ്രവഹിക്കുകയാണ്. സുബാഹു, സുരഥൻ, സുശർമാവ്, സുധന്വാവ് എന്നിവരോട് അതിഗംഭീരമായി പോരടിച്ച കിരീടി സുധന്വാവിൻ്റെ വില്ലും കുതിരകളെയും എയ്തു തകർത്തു. അവൻ്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു. മറ്റ് യോദ്ധാക്കള് ചിതറിയോടി. തൻ്റെ അസ്ത്രപ്രഭാവം കൊണ്ട് കിരീടി ശത്രുക്കളെ നിശ്ചേഷ്ടരാക്കി. അർജുനന്റെ പോരിലെ കരുത്ത് താങ്ങാനാവാതെ വീരന്മാര് ഭയന്നോടിയപ്പോൾ ത്രികൃത്തന്മാര് പറഞ്ഞു, നിങ്ങൾ ഓടരുത്, സർവ്വസൈന്യങ്ങളെയും കൊല്ലുമെന്ന് ധീരമായി ശപഥം ചെയ്ത നാം പേടിച്ചോടിയാൽ ദുര്യോധനെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കുക? ശപഥം പരിഹാസ്യമാക്കരുത്. സംശപ്തകന്മാര് വീണ്ടെടുത്ത വർദ്ധിച്ച ബലത്തോടുകൂടി വീണ്ടും അർജുനു നേരെ പാഞ്ഞു വരികയാണ്. ചാവേറുകൾ അല്ലേ, കത്തിക്കാളുന്ന തീയിലേക്ക് വരുന്ന ഇയാമ്പാറ്റകൾ കണക്കെ വരുന്ന ആ സംശപ്തകന്മാരെ കണ്ട് അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് സംശക്തന്മാരുടെ നേരെ തേര് തെളിക്കുക. ഇവർ ജീവനോടെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ല, ഇവരെ ഇല്ലാതെയാക്കണം. കൃഷ്ണൻ അർജുനരഥം പറപ്പിച്ചു എന്നാണ്. സംശക്തകന്മാർ അർജുനനെ നേരിട്ട് ശരജാലത്തിൽ മൂടി. ശത്രുസേനയുടെ ശൗര്യം കണ്ട് വർദ്ധിച്ച വിക്രമത്തോടുകൂടി ആ ഗാന്ധീവി ദാ ദേവദത്ത ശംഖം വിളിച്ചു. മഹാസംഹാരിയായ തൊഷ്ടാവെന്ന ബ്രഹ്മാസ്ത്രമെടുത്തപ്പോൾ ശത്രുക്കൾ തങ്ങളിൽ വെവ്വേറെ രൂപജാലങ്ങൾ കണ്ടു. ഇതാ കൃഷ്ണൻ, ഇതാ പാർത്ഥൻ, ഇതാ പാണ്ഡവൻ എന്നൊക്കെ അവർക്ക് വിഭ്രമമുണ്ടായി. പരസ്പരം വെട്ടി വീണു തുടങ്ങി. ബ്രഹ്മാസ്ത്രത്തെ തുടർന്ന് വായുവ്യാസ്ത്രവും ശ്രേഷ്ഠമായ മറ്റ് അസ്ത്രങ്ങളും ഉപയോഗിച്ച് സംശപ്തകന്മാരെ പരലോകത്തിലേക്ക് അയച്ചു. ധർമ്മജനെ പിടിക്കണം എന്ന ദൃഢലക്ഷ്യത്തോടെയാണ് ദ്രോണർ ഗരുഡവ്യൂഹം ചമച്ചത്. ഗുരുവ്യൂഹത്തിൻ്റെ മുഖം ആ ദ്രോണർ തന്നെയും കണ്ണുകൾ കൃപനും കൃതവർമാവും. വ്യൂഹനിരയുടെ വലതുഭാഗം ഭൂരിശ്രവസും ശല്യനും ബാൽഹീകനും സോമദത്തനും വാൽഭാഗം കർണനും പുത്രബന്ധുക്കളോടും കൂടി രക്ഷിച്ചപ്പോൾ യുധിഷ്ഠിരന് നേരെ പാഞ്ഞുവരുന്ന ആ ഗരുഡവ്യൂഹം, ഗജേന്ദ്രന്റെ മുകളിലിരിക്കുന്ന ഭഗദത്തൻ ഉദയസൂര്യനെ പോലെ എന്നാണ് പറയണത്. ഏതായാലും ധർമ്മപുത്രര് ധൃഷ്ടദ്യുമ്നനോട് പറഞ്ഞു, ബ്രാഹ്മണന്റെ പിടിയിൽ നിന്ന് ഇന്ന് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ അങ്ങ് വേണ്ടത് ചെയ്യണം. ധൃഷ്ടദ്യുമ്നൻ യുധിഷ്ഠിരനെ സാന്ത്വനിപ്പിച്ചു. ദ്രോണർ എത്ര പരാക്രമം കാണിച്ചാലും അദ്ദേഹത്തിന് അങ്ങയെ പിടിക്കാൻ കഴിയില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങ് ഭയപ്പെടേണ്ട, എന്നെ ജയിക്കാൻ ദ്രോണർക്ക് ഒരിക്കലും സാധിക്കില്ല. ധ്രുവപുത്രൻ ദ്രോണന് നേരെ ചാടി ധൃഷ്ടദ്യുമ്നനെ കണ്ടപ്പോ ഉടനെ ദാ ആ അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു. ഈ സമയത്ത് ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ മകൻ ദുർമുഖൻ ധൃഷ്ടദ്യുമ്നനെ നേരിടാനായിട്ട് ചെല്ലുന്നു. കുരുപാഞ്ചാലന്മാർ ഘോരമായ അസ്ത്രങ്ങൾ വർഷിച്ച് പൊരുതുമ്പോ ദ്രോണർ പല ഭാഗത്തുനിന്നും ദിവ്യാസ്ത്രങ്ങൾ എയ്ത് പാണ്ഡവ സൈന്യത്തെ അവിടുന്ന് തകർത്ത് കുതിരപ്പടയും തേരാളികൾ തേരാളികളെയും കൊമ്പന്മാർ കൊമ്പന്മാരെയും കൊന്നുവീഴ്ത്തിയപ്പോ ആ സമയത്ത് ദാ ദ്രോണര് യുദ്ധം അതിഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യുഗ്രമായ സങ്കര സംഘർഷത്തിൽ ദ്രോണർക്ക് കലി വന്നു. യുധിഷ്ഠിര ഗ്രാഹം അതിനായിട്ട് വന്നപ്പോ ശത്രുജിത്താണ് ദ്രോണരെ നേരിട്ടത്. അതിധീരമായി പൊരുതിയ യുധിഷ്ഠിരനെ
കാത്ത ശത്രുജിത്തിന്റെ ശിരസ് ഗുരു അർദ്ധചന്ദ്രാസ്ത്രം കൊണ്ട് അറുത്തിട്ടു. ആചാര്യൻ മൃഗനെ വധിച്ചു. പാഞ്ചാല്യരിൽ മുഖ്യനായ ശത്രുജിത്ത് വീണപ്പോ ദ്രോണപാർശ്വത്തിൽ നിന്ന് ധർമ്മജൻ പിൻവാങ്ങി. ധർമ്മപുത്രരെ രക്ഷിക്കാൻ മറ്റു പാഞ്ചാലരെ, മത്സ്യരെ, കാരൂഷരെ, ചേതികളെ, കോസലന്മാരെ, സൃജയന്മാരെ തുടങ്ങിയവരൊക്കെ ദ്രോണരോട് ഏറ്റുമുട്ടി. അവരെ മുഴുവൻ ദാ ദ്രോണാചാര്യരില്ലാതെയാക്കുന്നു. മുന്നേറുമ്പോ മത്സ്യരാജാവിന്റെ ഭ്രാതാവായ ശാതനീകന്റെ ശിരസ് കത്തിയമ്പുകൊണ്ട് മുറിച്ചു. മത്സ്യര് ഭയന്നോടി. എല്ലാവരും പേടിച്ചു. ശരങ്ങൾ ചുഴലിക്കാറ്റിലിരമ്പുന്ന മഴക്കാറ് ആശ്ചര്യവൃഷ്ടി വർഷിക്കുന്നത് പോലെയാണ് തോന്നിയത്. ശരമാരി എന്ന് പറഞ്ഞാൽ പൊന്നണിഞ്ഞ വില്ലോടുകൂടി ദ്രോണർ ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും പേടിച്ചു. ശിഖണ്ഡി, ക്ഷത്രധർമാവ്, ക്ഷത്രദേവൻ, സാത്യകി, യുധാമന്യു, യുധിഷ്ഠിരൻ, ധൃഷ്ടദ്യുമ്നൻ, ചേകിദാനനൻ തുടങ്ങിയവര് ആ ദ്രോണരുടെ അസ്ത്രത്തിന് പ്രത്യസ്ത്രം തീർത്തുകൊണ്ടേയിരുന്നു. യുദ്ധക്കലി പൂണ്ടു ആചാര്യൻ എന്നാണ്. വസുദാനനെയും അതേപോലെ തന്നെ ക്ഷത്രദേവനെയും ദൃഢസേനനെയും ക്ഷേമരാജനെയും വീഴ്ത്തി ധർമ്മപുത്രരുടെ അടുത്തേക്ക് എത്തി. ക്ഷണത്തിൽ ധർമ്മപുത്രർ പിൻവാങ്ങി. പൊടുന്നനെ ഗുരുവിന് നേരെ ഒരു പാഞ്ചാലൻ ചെന്ന് ധർമ്മജനെ രക്ഷിച്ചു. ഒട്ടും താമസിയാതെ അവനെയും കൊന്നു. ശൈനേയൻ, ചേകിതാനനൻ, ധൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, ചൈത്രസേനി, സുവർച്ചൻ തുടങ്ങി അനേകം വീരന്മാരെ ആചാര്യൻ ആ പാണ്ഡവ പടയെ ഛിന്നഭിന്നമാക്കി എന്ന് പറയുന്നു. ദ്രോണരുടെ രണശൗര്യം കണ്ട് ദുര്യോധനൻ പറഞ്ഞു, കർണ ദാ നോക്കൂ, സിംഹം ചിതറയോടിച്ച കാട്ടുമൃഗങ്ങളെ പോലെ പാണ്ഡവന്മാർ ഓടുന്നു. ദ്രോണരുടെ ശക്തി നോക്കൂ. പറയാണ്, ഇപ്പോ എന്റെ കണ്ണിന് എന്തൊരു സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. ഈ ലോകം ദ്രോണമയമായി കാണുന്നു. ഇനി ഒരിക്കലും ജീവനും രാജ്യവും പാണ്ഡവന്മാർ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കർണൻ തിരിച്ചു പറഞ്ഞു, യുദ്ധത്തിൽ പാണ്ഡവന്മാരെ തകർക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷം, അഗ്നി, ദ്യൂത, ഈ മൂന്ന് കാരണം, ദ്യൂതം തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് അവരനുഭവിച്ച ദുഃഖം, അവരനുഭവിച്ച അപമാനം, അതുകൊണ്ട് തന്നെ ഉള്ളിൽ പകയുടെ അഗ്നി കത്തിജ്വലിക്കുന്ന പാണ്ഡുപുത്രന്മാര് യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. അങ്ങനെ കരുതുന്നത് തന്നെ മഠയത്തരാണ്. ഭീമനോടൊപ്പം പാണ്ഡു കേകയ പാഞ്ചാല മത്സ്യന്മാർ ദ്രോണരെ നേരിടും. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇയാമ്പാറ്റ ദീപത്തിനെ എതിർക്കുന്ന അവസ്ഥ വരും. സ്വയം കത്തിച്ചാമ്പലാകും. ഉടനെ നമുക്ക് പോയി ആചാര്യനെ സഹായിക്കണം. ആചാര്യനെ അവർ പിടികൂടാൻ പാടില്ല. ദുര്യോധനൻ ഭ്രാതാക്കളോട് ദ്രോണരുടെ അടുത്തെത്തിയപ്പോ പാണ്ഡവന്മാർ ആചാര്യനോട് അതിഗംഭീരമായിട്ട് പോരാടുന്നതാണ് കാണുന്നത്. പാണ്ഡവപക്ഷത്തിലെ ഹയധ്വജാദികളെ വേണ്ടതുപോലെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ധൃതരാഷ്ട്രർ. അപ്പോ ഇവിടെ ധൃതരാഷ്ട്രർക്ക് അത്ഭുതമായി. പുത്രവത്സലനായ താൻ ചെയ്ത ഹിതങ്ങൾ തൻ്റെ നാശത്തിന്, തൻ്റെ കുലത്തിൻ്റെ നാശത്തിന് കാരണമാവുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. പാണ്ഡവ സൈന്യം ദ്രോണർക്ക് നേരെ അതിഗംഭീരമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തി. ആ സൈന്യജാലം അസ്ത്രങ്ങളെ തുരുതുരുതുരായച്ചു എന്നാണ് പറയുന്നത്. പറയാണ്, ഒരു നിമിഷം ഞങ്ങൾ കരുതി പാണ്ഡവ സൈന്യത്തെ തകർക്കാൻ. ദുര്യോധനൻ, ദ്രോണർ മരിച്ചു എന്ന് പോലും ദുര്യോധനന് തോന്നി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ തോന്നി. ഈ സമയത്ത് ഹാർദിക്കിനും സാത്യകിയും മതയാനകളെ പോലെയാണ് ദാ ദ്രോണരുമായിട്ട് യുദ്ധം ചെയ്തത്. ഇവിടെ അങ്ങയുടെ പുത്രൻ ദുർമർഷണൻ ഭീമനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ്രോണരെ രക്ഷിക്കാൻ അങ്ങോട്ട് പോയി. പാണ്ഡവപക്ഷത്തിലെ ധാർത്തരാഷ്ട്രൻ യുത്സു, യുത്സുവിനെ സുബാഹുവാണ് നേരിട്ടത്. ധർമ്മപുത്രരെ ശല്യൻ തടുത്തു. ബാൽഹീകൻ പാഞ്ചാല രാജാവിനെ, വിന്ദാനുവിന്ദരായ അവന്ത്യന്മാർ വിരാടനെ, നാകുലി സഭാപതിയായ ഭൂതകർമ്മനെ, ദ്രോണനെ നേരിടാൻ പാഞ്ഞെത്തിയ സൂതസോമനെ വിവിംശതി തടുത്തു. ശ്രുതകർമ്മനെ ചിത്രസേനസുതനാണ് നേരിട്ടത്. പൗത്രന്മാർ തമ്മിൽ കടുത്ത പോരാട്ടം. വികർണൻ ശിഖണ്ഡിയെ നേരിട്ടപ്പോ ഉത്തമൗജസ്സിനെ തടുത്തത് അംഗദനാണ്. ദ്രോണനെ സമീപിച്ച പാണ്ഡവ സൈനികനായ പുരുജിത്തിനെ ദുർമുഖൻ വത്സദത്തമേത് സ്തംഭിപ്പിച്ചപ്പോ കേകയ സഹോദരന്മാരെ കർണൻ ശരവൃഷ്ടി കൊണ്ട് തടുത്തു. കൃപർ വാർദ്ധക്ഷേമിയായ വൃഷ്ണിവീരനെ ക്ഷുദ്രകം കൊണ്ട് കൊന്നു. ദ്രോണനോട് എതിരിട്ട ഘടോത്കജനെ അലംബുഷൻ നേരിട്ടു. ഒരു രാക്ഷസ പോരാട്ടം, ശമ്പരനും ഇന്ദ്രനും തമ്മിലുണ്ടായ പോരാട്ടം പോലെ. ആനപ്പടയിൽ ഭീമൻ കടന്നുകയറി
പല നാശനഷ്ടങ്ങളും വരുത്തി. ആ ഭീമന്റെ അസ്ത്രാഘാതം കൊണ്ട് ഗജങ്ങൾ അവരുടെ അംഗങ്ങൾ പിളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഗജസൈന്യത്തെ തകർക്കുന്ന ഭീമന് നേരെ ദുര്യോധനനും അംഗനും ഒരുമിച്ചു പൊരുതി. അംഗന്റെ ആനയെ വീഴ്ത്തി. അവൻ ആനയെ വിട്ട് വരണ കണ്ടപ്പോ ഭീമൻ തന്റെ ഭല്ലത്താൽ അവന്റെ ദേഹം പിളർന്നു. കൗരവപ്പട ഭീമന്റെ ആഘാതം കൊണ്ട് തകർന്നു കണ്ടപ്പോ ഭഗദത്തനാണ് പിന്നീട് കൊമ്പനാനയുടെ പുറത്തു കയറി വന്നത്. ഭീമൻ തന്റെ യുദ്ധ നൈപുണി കൊണ്ട് ആ കൊമ്പനാനയെ കാലപുരിക്ക് അയക്കുകയും ചെയ്തു. പെട്ടെന്ന് ഭീമനെ മുട്ടുകുത്തിച്ച് കഴുത്തിൽ പിടിച്ച് വധിക്കാൻ തുടങ്ങി മറ്റൊരാന. അവൻ ആനയുടെ ആ മെയ്യിനോട് ചേർന്നിങ്ങനെ നിന്നു. ഇങ്ങനെ സ്വന്തം സൈന്യത്തിലെ മറുഗജത്തെ കണ്ടപ്പോ ശത്രുഗജത്തിൽ നിന്ന് അവൻ തെന്നിമാറി. പലരും ഭീമനെ കൊമ്പനാന കൊന്നു എന്നാ വിചാരിച്ചത്. ഭീമനെ കൊന്നു എന്ന് കരുതി ധർമ്മപുത്രർ പാഞ്ചാല്യരോടൊപ്പം ഭഗദത്തനെ വളഞ്ഞ് ആയിരക്കണക്കിന് കൂർത്തുമൂർത്ത ശരങ്ങൾ എഴുതു. ഭഗദത്തൻ സ്വന്തം ഗജയുദ്ധ പാടവത്തിൽ പാണ്ഡവാസ്ത്രങ്ങളിൽ തെന്നുമാറി കൗന്ദേയരെ പീഡിപ്പിച്ചു. ഉടനെ ദശാർണ രാജാവ് പ്രാഗ്ജ്യോതിഷഭതിവയായിരിക്കുന്ന ഭഗദത്തനോട് ഗംഭീരമായിട്ട് യുദ്ധം ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അങ്ങനെ ആ മഹാഗജം, ഭഗദത്തന്റെ മഹാഗജം യുധാനന്ദ രഥത്തിനു നേരെ പാഞ്ഞ് ആ രഥമെടുത്തെറിഞ്ഞു. ഇതിനുള്ളിൽ സാത്യകി ഒരുവിധം രക്ഷപ്പെട്ടു. മഹാഗജം തേർപ്പടയിലെത്തി കൊടുന്നാശം വിതച്ചു. മഹാഗജത്തിന്റെ ഘോരാക്രമണം. ആ സമയത്ത് ഭീമൻ, രുചിപർവാവ്, അഭിമന്യു, ദ്രുപദപുത്രന്മാർ, യുത്സു തുടങ്ങിയവര് ഗജത്തെ മർദ്ദിച്ചുവെങ്കിലും അതിൽ രുചിപർവാവ് കൊല്ലപ്പെടുകയും ചെയ്തു. അഭിമന്യുവും യുത്സുവും പാഞ്ചാലപുത്രന്മാരും ചൈത്യനും മേത അസ്ത്രനിരകൾ ആ മഹാഗജത്തെ അവിടെ ദാ താഴെ വീഴ്ത്തി എന്നും പറയുന്നു. ആ കരിവീരന്റെ മുകളിലിരിക്കുന്ന ഭഗദത്തൻ അദ്ദേഹത്തിന്റെ പോരാട്ടം പണ്ട് വാനര സൈന്യത്തിൽ വിരോചനന്റെ യുദ്ധത്തെ ഓർമ്മിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഭഗദത്തൻ തന്റെ ആനയുമായി പാണ്ഡവ സൈന്യത്തിൽ കനത്ത നാശം വരുത്തണം കണ്ടപ്പോ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഭഗദത്തൻ മദഹസ്തിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഘോഷം. ഗജയുദ്ധവീരനായ അവൻ പോരിൽ ഒന്നാമനോ രണ്ടാമനോ ആണ്. ആ കൊമ്പനും എല്ലാ അസ്ത്രങ്ങളും നശിപ്പിച്ചു, തടഞ്ഞു എന്ന് വരാം. അവർ പാണ്ഡവ സൈന്യത്തെ നശിപ്പിക്കും. അതിനു മുമ്പ് നമുക്കവരെ തകർക്കണം. നമുക്കേ അതിനു സാധിക്കുള്ളൂ. പോരിൽ ഇന്ദ്രതുല്യനായ പ്രാഗ്ജ്യോതിഷനെ ഇന്ന് ഞാൻ ഇന്ദ്രന്റെ ആതിഥേയത്തിന് അയക്കുകയാണ്. അർജുനൻ ഭഗദത്തിനെ തിരഞ്ഞു പോണ കണ്ടപ്പോ പാണ്ഡവ സൈനികന്മാര് ഗാന്ധിവിയെ ആർത്തുവിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. ധർമ്മജനെ രക്ഷിക്കാൻ തിരിച്ചു പോണോ അതോ ഇവനെയുമായിട്ട് യുദ്ധം ചെയ്യണോ? ഏതായാലും ദുര്യോധന കർണന്മാരുടെ ഉദ്ദേശം പോലെ സംഭവങ്ങൾ വരുന്നു. അർജുനൻ സംശപ്തകന്മാരെ 100,000 അസ്ത്രസംഘാതങ്ങളെ കൊണ്ട് നേരിട്ടു. കൃഷ്ണാർജുനന്മാർക്ക് നേരെ അസ്ത്രജാലങ്ങൾ തീർത്തു അവര്. കൃഷ്ണൻ ആ ക്ഷണത്തിൽ ആ കുതിരകളെ മുന്നോട്ട് നയിക്കുമ്പോൾ പാർത്ഥൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് സകലരെയും വധിച്ചു. ആ മരിച്ചു കിടക്കുന്ന അവർക്കിടയിലൂടെ അർജുനന്റെ രഥം ശ്രീകൃഷ്ണൻ മുന്നോട്ട് കൊണ്ടുപോണു. ഈ സമയത്ത് ദാ പാർത്ഥൻ സപ്തം സംശപ്തക സൈന്യത്തെ തകർത്തപ്പോ എല്ലാവരും ഹർഷത്തോടുകൂടി അർജുനനെ പുകഴ്ത്തുന്നു. അർജുനന്റെ പേര് ഭഗദത്തന്റെ അടുത്തേക്ക് പോവുകയാണ്. കൃഷ്ണൻ ശ്വേതാശ്വങ്ങളെ പായിക്കാൻ തുനിഞ്ഞ നിമിഷത്തിൽ സുശർമൻ അനുജന്മാരോടുകൂടി വന്ന് അർജുനനോട് അടുക്കള കണ്ടു. അർജുനൻ പറഞ്ഞു, വടക്കു ഭാഗത്ത് നമ്മുടെ പട ഭഗദത്താക്രമണത്തിൽ പിളരുകയാണ്. ഇപ്പോഴിതാ സുശർമൻ സഹോദരന്മാരോടുകൂടി വന്നിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണൻ ഉടനെ തന്നെ തേര് ത്രികർത്തന്റെ അരികിലേക്ക് വായിച്ചു. അതിവേഗം പാർത്ഥൻ സുശർമാവിനും അനുജന്മാർക്കും നേരെ ഘോരാസ്ത്രങ്ങൾ തൊടുത്തുവിടുന്നു. സുശർമന്റെ അനുജൻ സൂതനോടും അശ്വങ്ങളോടും കൂടി മരിച്ചു വീണു. അർജുനാസ്ത്രത്താൽ സുശർമാവ് മോഹിതനായി. പാണ്ഡവന്മാര് ദാ ഭഗദത്ത സൈന്യത്തെ ആക്രമിച്ചു. പാർത്ഥൻ ആക്രമിച്ചൊതുക്കിയ സൈന്യവ്യൂഹം തകർന്നുപോയി എന്ന് പറയുന്നു. വീണ്ടും അവർ അർജുനോട് പൊരുതി. ഭഗദത്തൻ കൊമ്പനാനപ്പുറത്തിരുന്ന് അർജുനനോട് ഘോരമായി പോരാടി. രഥത്തിൽ അർജുനൻ, ആനപ്പുറത്ത് ഭഗദത്തൻ. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. പിന്നീട് ഭഗദത്തൻ തന്റെ ആനയെ കൃഷ്ണാർജുനന്മാർക്ക് നേർക്ക് പറഞ്ഞു വെച്ചു. എല്ലാവരും പരിഭ്രമിച്ചു. ഈ സമയത്ത് ദാ തീക്കനൽ പോലെ പൊള്ളുന്ന ശരങ്ങൾ കൃഷ്ണഗാത്രം പിളർന്ന് ഭൂമിയിൽ പതിച്ചു. പൊടുന്നനെ അർജുനൻ അവന്റെ വില്ല അറുത്തിട്ടു. സഹസൈനികരെ കൊന്നു.
ഗജേന്ദ്രന്റെ പോർച്ചട്ട തകർത്തു. അവിടെ നിന്ന് അതിഭയങ്കരമായ യുദ്ധം. ഭഗദത്തൻ അർജുനന്റെ മൂർധാവിൽ തോമരം കൊണ്ട് ആക്രമിച്ചു. കിരീടം മുടിച്ചാർത്ത് തിരിഞ്ഞുപോയി എന്നാണ്. കിരീടം ശരിയാക്കി അർജുനൻ പറഞ്ഞു, നീ ലോകത്തെ അവസാനമായി ഒന്നുകൂടി കണ്ടോളൂ, ഈ അർജുനാസ്ത്രം നില ഇല്ലാതെയാക്കും. അർജുനന്റെ വാക്കുകൾ കേട്ടു ഭഗദത്തൻ വൈഷ്ണവാസ്ത്രം ജപിച്ച പാർത്ഥന്റെ വക്ഷസ്സിലേക്ക് എഴുതു. ആ തീവ്രാസ്ത്ര ദിശയിൽ നിന്നും അർജുനനെ ക്ഷണത്തിൽ ഭഗവാൻ മാറ്റി അത് തൻ്റെ നെഞ്ചിൽ സ്വീകരിച്ചു. അങ്ങനെ ഹരിക്ക് ആ മഹാസ്ത്രം വൈജയന്തിമാലയായി തീർന്നു എന്നാണ്. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, പോരാടാതെ അങ്ങ് എൻ്റെ തേരാളിയാകാന്നല്ലേ പറഞ്ഞത്, എന്തിനാ അങ്ങ് അങ്ങയുടെ പ്രതിജ്ഞ തെറ്റിച്ചത്? എനിക്ക് പോരാടാൻ ത്രാണിയില്ലാന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എങ്കിൽ അങ്ങ് യുദ്ധം ചെയ്യൂ. ആയുധമെടുത്ത ഞാൻ ദേവാസുര മനുഷ്യരുള്ള സർവലോകരെയും ജയിക്കാൻ കഴിവുള്ളവനാണെന്ന് അങ്ങയ്ക്ക് അറിയില്ലേ? കൃഷ്ണൻ പറഞ്ഞു, ദാ ഞാൻ പണ്ട് നടന്നൊരു രഹസ്യം പറയാം. അന്ന് ഞാൻ ഏകകാലത്ത് നാല് ശരീരം സ്വീകരിച്ച് ആത്മാവിനെ നാലായി വിഭജിച്ച് ലോകസംരക്ഷണത്തിന് തയ്യാറായി. അതിൽ ഒരു ഭാഗം മൂർത്തിയായി ലോകത്തിൽ മഹാതപം ചെയ്തപ്പോൾ രണ്ടാം ഭാഗം നന്മതിന്മാക്കളായിരിക്കുന്ന ജനങ്ങളെ വീക്ഷിച്ചു. മൂന്നാം മൂർത്തി ലോകത്തിൽ കർമ്മം ചെയ്തു. നാലാം മൂർത്തി 1000 സംവത്സരം നിദ്രാധീനനായി തീർന്ന ശേഷം എഴുന്നേൽക്കും. നിദ്രയിൽ നിന്ന് ഉണരുമ്പോഴാണ് വരാഹന്മാർക്ക് ഞാൻ വരം നൽകുക. അങ്ങനെയുള്ള ഒരു ഉണർവിൻ്റെ വേളയിൽ ഭൂമിദേവി എന്നോടൊരു വരം അഭ്യർത്ഥിച്ചു. എന്താ? എൻ്റെ പുത്രൻ നരകൻ ദേവാസുരന്മാർക്ക് അവധ്യനാവണം. അവനെ രക്ഷിക്കാൻ വൈഷ്ണവാസ്ത്രം അങ്ങ് നൽകണം. ദേവിയോട് ഞാൻ പറഞ്ഞു, ഭൂമിദേവി, ഞാൻ തരുന്ന മഹാസ്ത്രം അമോഘമാണ്, അതുല്യമാണ്. നരകന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനത് നൽകാം. ആർക്കും അനുവദിക്കാൻ കഴിയില്ല. നരകൻ സർവലോകത്തും സർവകാലത്തും ദുർദർശനായിട്ട് നിൽക്കും. അവനിലൂടെയാണ് ഭഗദത്തൻ പരമാസ്ത്രം നേടിയത്. ഈ ദിവ്യാസ്ത്രത്തിന് വധിക്കാനാവാത്തവർ രുദ്രേന്ദ്രന്മാരടങ്ങിയ ത്രിലോകങ്ങളിൽ ആരുമില്ല. അതുകൊണ്ടാണ് അർജുന നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പ്രവർത്തിച്ചത്. പരമാസ്ത്രം വെടിഞ്ഞ് പ്രഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗദത്തനെ പാർത്ഥ, ഇനി ഞാൻ നരകനെ കൊന്നതുപോലെ കൊന്നോളൂ. ഭഗവാന്റെ വാക്കുകൾ കേട്ട് എല്ലാ സംഭ്രമവും മാറി പാർത്ഥൻ ഭഗദത്തന്റെ ഗജത്തിൻ്റെ മസ്തകപ്പാടിലേക്ക് നാരാജം എയ്ത് ദാ എയ്ത് അങ്ങോട്ട് വീഴ്ത്തി. മസ്തകപ്പാടിൽ നാരാജം വജ്രം ശൈലത്തിൽ എന്നതുപോലെ കയറി എന്ന് പറയുന്നു. ആന കൊമ്പുകുത്തി നിലവിളിച്ച് പ്രാണം വിടിഞ്ഞപ്പോ കൂർത്തുമൂർച്ചയുള്ള അർദ്ധചന്ദ്രാകൃത ശരം കൊണ്ട് ഭഗദത്ത രാജന്റെ ഹൃദയം കീറി പിളർന്നു. ഭഗവാൻ പ്രാജ്യോതിഷ രാജൻ കയ്യിൽ നിന്ന് വില്ലും അമ്പും മൂർന്ന് മരിച്ചു വീണു. ആ ശിരസിൽ നിന്ന് തലപ്പാവ് തെറിച്ചുപോയി. ജയലഹരിയോടുകൂടി പാണ്ഡവ സൈന്യം അവിടെ ആനന്ദ നൃത്തം ചെയ്യാൻ തുടങ്ങി എന്ന് ദാ പറയുകയാണ് സഞ്ജയൻ. ആ ഭാഗം വരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. മറ്റു ഭാഗങ്ങൾ യുദ്ധത്തിലെ 11-ാമത്തെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളും 12-ാം ദിവസത്തെ യുദ്ധ രംഗങ്ങളും ഒക്കെ നാളെ നമുക്ക് അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൻ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ
മൃത്യോർമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.